ചോദ്യം ചോദിച്ചോട്ടെ. സിമ്പിളാണ്, നാളെ നമ്മൾ ആയുർവേദ ഡേ ആണ്, നാഷണൽ ആയുർവേദ ഡേ ആണ്. അപ്പോൾ ഇന്ന് ഞങ്ങൾ അതിൻ്റെ ഭാഗമായിട്ട് ചെറിയൊരു ക്വിസ് നടത്താം. അപ്പോൾ ക്വസ്റ്റ്യൻ ഇത്രയേ ഉള്ളൂ ചേച്ചിക്കുള്ളത്. ആയുർവേദത്തിൽ തന്നെ നമ്മൾ ഓരോ വ്യക്തിയും ഓരോ പ്രകൃതിയാന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. എവിടെയെങ്കിലും ഒരു മൂന്ന് പ്രകൃതികൾ എവിടെയെങ്കിലും വലിയ ഐഡിയ നമുക്ക് ഐഡിയ ഇല്ലാത്തൊരു വ്യക്തിയിൽ നിന്നും എന്ത് ലഭിക്കും എന്നാണ് അറിയേണ്ടത്. നമുക്കിപ്പോൾ ആയുർവേദ ഡോക്ടേഴ്സിനോട് ചോദിച്ചാൽ സിമ്പിളായിട്ട് അവർ ആൻസർ പറയില്ലേ. പക്ഷേ നമുക്കൊരു വേറെ ജോലി ചെയ്യുന്ന വ്യക്തികൾക്ക് ആയുർവേദത്തെ പറ്റി എന്തറിയാം എന്നുള്ളതാണ് നമുക്ക് അറിയേണ്ടത്. പ്രകൃതിയെ നമ്മൾ പറയും, ചിലപ്പോൾ നമ്മൾ ദോഷങ്ങളെന്ന് പറയും. ഒരു മൂന്ന് ദോഷങ്ങൾ നമ്മളെപ്പോഴും കേട്ടിട്ടുണ്ടാവില്ലേ. ഒരെണ്ണം ഞാൻ പറഞ്ഞുതരാം, ബാക്കി രണ്ടെണ്ണം ശ്രമിക്കുമോ പറയാൻ? വാദം, അതുപോലെ രണ്ടെണ്ണം കൂടി ഉണ്ട്. കുറച്ചുകൂടെ വണ്ണമുള്ളവരെ നമ്മൾ ഏത് പ്രകൃതി എന്നാ പറയാ? അറിയില്ല, ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, നമ്മൾ മൂന്ന് പ്രകൃതി എന്ന് പറയുന്നത് വാദം, പിത്തം, കഫം. കേട്ടിട്ടുണ്ടായിരുന്നു എവിടെയെങ്കിലും? കേട്ടിട്ടുണ്ടല്ലോ, പെട്ടെന്ന് ഓർമ്മയിൽ വരാത്തതുകൊണ്ടാണ്. അപ്പം ഈ മൂന്ന് പ്രകൃതികളാണ്. എന്തായാലും ചേച്ചി പാർട്ടിസിപ്പേറ്റ് ചെയ്തുകൊണ്ട് ഞങ്ങളൊരു ചെറിയ ഒരു ഗിഫ്റ്റ് തരാം. ഒരു മനുഷ്യന് കഴിക്കാൻ പറ്റുന്നത് അത് ആയുർവേദമായാലും ശരി, അലോപ്പതി ആയാലും ശരി, അത് ഫുഡ് റിലേറ്റഡ് ആണെങ്കിൽ മൂന്ന് സോഴ്സ് ഓഫ് ഫുഡ് കറക്റ്റായിട്ട് ബോഡിക്ക് വേണമെന്നാണ് പറയുന്നത്. ഒന്നായത് കാർബ്സ്, പ്രോട്ടീന്, ഫൈബർ. ഇത് മൂന്നും കൂടി ഒന്നിച്ചുണ്ടായാൽ അതൊരു ബാലൻസ്ഡ് ഡയറ്റ് ആണെന്നാണ് പറയുന്നത്. അതാണ് ഇപ്പോൾ ഇന്നത്തെ കാലത്ത് ഈറ്റ് ബാലൻസ്ഡ് ഡയറ്റ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഇറ്റ് ലീഡ്സ് ടു സർട്ടൻ ഓൾ കൈൻഡ് ഓഫ് പ്രോബ്ലംസ്. പാലുണ്ട്, മുട്ടയുണ്ട്. മുട്ട പറയുകയാണെങ്കിൽ ഡെയിലി കഴിക്കാൻ കൺസിസ്റ്റ് ഓൾ സോർട്ട് ഓഫ് വിറ്റമിൻസ്. അതല്ലാതെ നമ്മൾ ഈ കുട്ടികൾക്ക് കൊടുക്കുന്നത് പൾസസ്, മുളപ്പിച്ചുള്ള പൾസസ് ഒക്കെ ഉള്ളതാണ്. കുളിക്കുക ഡെയിലി നമ്മൾ ചെയ്യുന്ന ഒരു റെജിമൻ ആണ് അല്ലേ, ഒരു ശരിയാണ്. അപ്പോൾ അതിന്റെ എന്താ ഒരു ബെനിഫിറ്റ് ഒന്ന് പറയാം. ബെനിഫിറ്റ് ഓഫ് സ്നാനം, ശരിയാണ്. ദുർഗന്ധം ഒക്കെ ഉണ്ടെങ്കിൽ പോവാനായിട്ട് നല്ലതാണ്. മൈൻഡിന് എന്തെങ്കിലും ബെനിഫിറ്റ് ഉണ്ടെന്ന് തോന്നിയിട്ടുണ്ടോ? കാംനെസ് ഒന്ന് കൂൾ ആവാനായിട്ട് നല്ലതാണല്ലോ. Can you explain any one thing that is good for a pregnant lady? Anything that you can do which is good for a pregnant lady? A do's and as well as if you know any don'ts also you can say. ഓ, ഏതാവത് ഒരു വിഷയം അത് വന്ന് പ്രഗ്നന്റ് ആയിരിക്ക ലേഡിക്ക് നല്ലതാ. ക്വസ്റ്റ്യൻ ഇൻ ആയുർവേദ, ഇൻ ആയുർവേദ ഇഫ് യു നോ യു ക്യാൻ സേ, അതർവൈസ് ഇൻ ജനറൽ ഓൾസോ. സിമ്പിൾ ആയ ഏതാവത് പ്രോപ്പർ ഫുഡ്, ഫുഡ് ആ ഫുഡിൽ വന്ന് ഏതാവത് ഒരു നല്ല ഫുഡ്, നിങ്ങൾ സാപ്പിട്ട ഏതാവത് ഒരു നല്ല ഫുഡ് ഫോർ പ്രെഗ്നൻസി ടൈമിൽ. പ്രെഗ്നൻസി ടൈമിൽ വെജിറ്റബിൾസ്, മെയിൻലി വെജിറ്റബിൾസ്, നമ്മൾ എല്ലാ കാര്യത്തിലും ഡൂസ് ആൻഡ് ഡോൺസ് എന്ന് പറയാറുണ്ട്. അതുപോലെ പ്രഗ്നൻസിയിൽ ഒരു ഡോൺസ് പറയാൻ പറ്റും. ഓക്കെ, അത് വളരെ കറക്റ്റ് ആൻസർ ആണ്. എനിക്ക് താങ്ക് യു സോ മച്ച്. അപ്പം അതിൻ്റെ ഒരു ചെറിയ ഗിഫ്റ്റ്. ഓക്കെ, നമുക്ക് ഓരോ ഡിസീസിനും ചിലപ്പോൾ ഓരോ റിബൺ ഉണ്ടാവും അല്ലേ. ആ റിബൺ ഒരു കളർ കോഡ് വെക്കാറുണ്ട്. അതുപോലെ സ്കിൻ ക്യാൻസറിനുള്ള ഒരു കളർ കോഡ് ഏതാണ്, അതിന് ഞാൻ ഓപ്ഷൻസ് തരാം. ഇതിൽ ഏതാണെന്നൊന്ന് പറഞ്ഞാൽ മതി. ഗ്രീൻ, വൈറ്റ്, ബ്ലാക്ക്, ഇതിൽ ഏതാണ് സ്കിൻ ക്യാൻസറിൻ്റെ കളർ കോഡ്? എന്നാലും ആ ഒരു ഗോൾഡ് ആൻഡ് മിൽക്ക് ഈ ഒരു കോമ്പിനേഷൻ വെച്ചിട്ട് അത് എന്തൊക്കെ രണ്ട് ഐറ്റംസ് ഇട്ട് ഉണ്ടാക്കുന്നതാണെന്ന് ഏട്ടനെ ഒന്ന് ഗസ് ചെയ്യാമോ? ഒന്ന് ഗസ് ചെയ്ത് നോക്കാം. നമ്മൾ എല്ലാ ഡിഷിലും അത് ഇടും, മിക്ക ഡിഷിലും ഇടും. ഉപ്പ് പോലെ ഇടും ഞാൻ പറയുന്നില്ല, എന്നാലും ഉപ്പിനോളം ഒരു ഉപയോഗം അതിനെ കൊണ്ടുണ്ട്. മഞ്ഞ നിറം, മഞ്ഞപ്പൊടി, ആ അത്ര ഉള്ളു സിമ്പിൾ. മുക്കുടി, ഉലുവച്ചോറ്, ഇലക്കുറുക്ക്, ഇതെവിടെയെങ്കിലും കേട്ടോ? മുക്കുടി, മുക്കുടി, മുക്കുടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് കർക്കിടക മാസത്തില് എന്താണ്
Can I ask you a simple question, which is like a complication of excessive phone use during night? It should be a disease. I guess it is insomnia. Insomnia is a disease, of course. Right, and sometimes it also leads to, then insomnia sometimes leads to high blood pressure, diabetes. Hypertension, diabetes mellitus. And some physical issues like some issues in eyes sometimes, and some issues, some people have headache issues. Apart from that, some physical issues like pain in neck or something like some stiffness. Issues. Yeah, stiffness in neck, in the body. Stiffness. Hello, guys. Today we need to talk about Ayurveda. Today we are going to talk about three things. So, if you are interested, then you can Morning, first thing is brushing. First thing, very correct. I am very good. Fresh show. Bathi. Snack. Okay, that's the next one. Tiffin. Just like Tiffin, guys. Tiffin. Breakfast, right? Okay. Teacher, the wheat like a carnana or a cheddy iricum, Tulasi. Tulasi are you sick? Okay. Apa Tulasi under lending giluru beogam, ending giluru, prayojana, parayamo, chasing parayamo. Salvation, the Marian. ജലദോഷം മാറിയോ ചേച്ചി? തുളസി ഉപയോഗിച്ചിട്ടാണ് മാറ്റുന്നത്? മാറി.